ആസഫ് അലി സാർ പറയുകയുണ്ടായി, മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടിയില്ല, 100 വാഹനങ്ങളുടെ അകമ്പടിയിൽ പോവുകയും അവിടെ ഈ പറയുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടും മിണ്ടിയില്ല എന്ന് ഇപ്പോൾ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വിവരങ്ങൾ വരികയാണ്. അതിഥികളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, PP ദിവ്യയെ സംരക്ഷിക്കാനില്ല എന്ന് മുഖ്യമന്ത്രി LDF യോഗത്തെ അറിയിച്ചു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ദിവ്യയെ മാറ്റി. ദിവ്യയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടന്നു വരികയാണ്. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ല, കുറ്റക്കാരി എന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകും. ഇപ്പോൾ നവീൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. സർക്കാർ കുടുംബത്തിനൊപ്പം ഇല്ല എന്ന വ്യാഖ്യാനത്തിനിടവരുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും നേതാക്കൾ മാറി നിൽക്കണമെന്നും LDF യോഗത്തിൽ മുഖ്യമന്ത്രി. അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ് ശ്രീ ആസഫ് അലി? ഈ അദ്ദേഹം ഈ മരിച്ച ADMന്റെ കുടുംബത്തോട് അനുശോചനമോ? ആ വീട്ടിൽ ഗവർണർ പോവാണ് നാളെ മറ്റന്നാൾ. മുഖ്യമന്ത്രി എവിടെ പോകണ്ടേ? മുഖ്യമന്ത്രി 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ദിവസം ഇങ്ങനെ ഒരു വെരിപ്പറലായ ഒരു പ്രസ്താവന തന്നിട്ട് ആളാണോ? കേരളത്തിന്റെ ഭരണത്തിന്റെ തലവൻ ഗവർണർ ഇന്നവിടെ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര ഗുരുതരമായ ഒരു സംഭവം, തികച്ചും അസാധാരണമായ ഒരു സംഭവം. അത് ഒരു ഭരണ നേതൃത്വത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ആത്മഹത്യാ പ്രേരണമുണ്ടായി, അതിന്റെ പേരിൽ ഒരാളുടെ ആത്മഹത്യക്ക് അവസരമുണ്ടാക്കി, കാരണമുണ്ടാക്കി. അതൊരു ഇന്റൻഷണൽ ആക്ട് അല്ലേ? എന്നിട്ട് ഈ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി വായി തുറക്കുന്നത്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഈ TVയിൽ നമ്മൾ കാണുമ്പോൾ പുലർച്ചെ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയ കുടുംബത്തിന് കേൾക്കുന്ന വിവരം എന്താണ്? മുഖ്യമന്ത്രി അതിൽ ആ ദുഃഖത്തിൽ പങ്കുചേരണ്ടേ? വേണുജി, എന്തൊരു മനുഷ്യനെ ഇഷ്ടമുള്ള കാഴ്ചക്കാരുടെ മുന്നിൽ മാത്രം വാതുറന്നിട്ടേ ഉള്ളു കേട്ടോ. LDF യോഗത്തിലാണ് ഈ പറയുന്നത്. മാത്രവുമല്ല, അതിൽ താക്കീതിന്റെ ശബ്ദത്തിൽ ഒരു വാചകം കൂടെ അങ്ങ് കേട്ടല്ലോ, സർക്കാർ കുടുംബത്തിനൊപ്പം അല്ല എന്ന പ്രചാരണം വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അത്തരം ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ ഇടവരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തരുത്. ഇതാണ്, ആരും ഒന്നും മിണ്ടരുത്. ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പറയേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അങ്ങ് പറഞ്ഞോളൂ. അത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ കേസിൽ പ്രതിയായി വീട്ടിൽ ഒളിച്ചിപ്പോ മകനോട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മകൻ പറഞ്ഞു, അത്ത പച്ചായത്തിനുള്ളിലും കട്ടിന്റെ ഉള്ളിലും ഒളിച്ചിട്ടില്ലല്ലോ. ഇത് മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നുന്ന ഒരു കുറ്റബോധം. മുഖ്യമന്ത്രിയുടെ വാക്കിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നിമിഷം ദിവ്യയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളല്ലേ? അപ്പൊ മുഖ്യമന്ത്രി കുടുംബത്തിനോടൊപ്പം ഉണ്ടെന്ന് ഇങ്ങനെ ഉരുമിട്ടത് കൊണ്ട് വല്ല ഫലമുണ്ടോ? മുഖ്യമന്ത്രി തന്റെ വാക്കിൽ ഈ അർത്ഥമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്താണ് പറയേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ച് ചോദിക്കണ്ടേ, വാട്ട് നോൺസെൻസ് യു ഹാവ് ഡൺ? ഇത്രയും സീരിയസ് ആയ ഒരു ക്രൈം ചെയ്തിട്ട് പ്രതിയെ പിടിച്ചില്ലല്ലോ. പ്രതിയെ ചോദ്യം ചെയ്തോ? കലക്ടറെ ചോദ്യം ചെയ്തോ? നിങ്ങൾ ചോദിച്ച പോലെ. അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് പ്രതിക്ക് രക്ഷാ കവചം ഉണ്ടാക്കുക, ഒരു ഭാഗത്തെ പത്രക്കാരെ നിന്ന് കാണി നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷ നേടുക, പാർട്ടിക്കാരുടെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് പ്രസ്താവന എഴുതിയിട്ട് പുറത്തു കൊടുത്തത് കൊണ്ട് ആ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തീരുമോ? ഇതൊരു ഓർഡിനറി സംഭവമാണോ? കേരളം ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, ഈ എന്ന് മാത്രമല്ല ശ്രീ ആസഫ് അലി, എന്ന് മാത്രമല്ല ശ്രീ ആസഫ് അലി, കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ, പരിപാടിയിൽ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ആ സ്ഥലത്തെ പരിപാടിയിൽ 2 മുഖ്യാതിഥികളുണ്ട് അദ്ദേഹത്തിനൊപ്പം. ആ സദസ്സിലുണ്ട്, വേദിയിൽ ഉണ്ടാകേണ്ട 2 മുഖ്യാതിഥികൾ, ഒന്ന് PP ദിവ്യ, ഒന്ന് ഈ പറയുന്ന അരുൺ കെ വിജയൻ. രണ്ടുപേരുമില്ല. അരുൺ കെ വിജയൻ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ഇല്ലാത്തത് എന്ന് എന്തായാലും ഇതുവരെ അറിയാം. അദ്ദേഹത്തെ പ്രതിയാക്കാത്തതുകൊണ്ട് നാളത്തെ ഈ സർക്കാർ സംവിധാനത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയാൽ അദ്ദേഹത്തെയും കാണാമറയത്ത് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക.